നമസ്കാരം. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. 15,000 രൂപ വരെ സ്കോളർഷിപ്പ് ലഭിക്കുന്ന പ്ലസ് ടു പഠിക്കുന്നവർക്കും അതുപോലെ തന്നെ ഡിഗ്രിക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുമുള്ള ഒരു വീഡിയോയാണിത്. നമ്മുടെ രാജ്യമെമ്പാടുമുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ലഭിക്കുന്ന ഒരു ആനുകൂല്യമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ രാജ്യത്ത് സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന അതുപോലെ തന്നെ പഠനത്തിൽ മികവ് കാണിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത്. ഈ ഒരു സ്കോളർഷിപ്പ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും അതിൻ്റെ എലിജിബിലിറ്റി, അതിൻ്റെ യോഗ്യത, അതുപോലെ തന്നെ അതിൻ്റെ രേഖകൾ എന്തെല്ലാം നിങ്ങൾ സമർപ്പിക്കണം എന്നതും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതാണ്. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വാർത്തകൾ തുടർന്നും ഞങ്ങളുടെ ചാനലിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സർദാർ വല്ലഭായ് പട്ടേൽ സ്കോളർഷിപ്പാണ് ഇത്. 2020-21 അക്കാദമിക് ഇയറിലേക്കുള്ള സ്കോളർഷിപ്പാണ് ക്ഷണിച്ചിരിക്കുന്നത്. ഓൺലൈൻ അപേക്ഷയാണ്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ജൂൺ 30 വരെയാണ് അപേക്ഷിക്കേണ്ട കാലാവധി. ഈ സ്കോളർഷിപ്പ് അപേക്ഷിക്കാൻ അർഹരായിട്ടുള്ളവർ നമ്മുടെ സംസ്ഥാനത്തുള്ള അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ റെഗുലറായിട്ട് ബിരുദ കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ്. അതായത് ഡിഗ്രി കോഴ്സസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏത് സ്ട്രീമിലും, അതായത് സയൻസ് ആവാം, ആർട്സ് ആവാം, കൊമേഴ്സ് ആവാം, സ്പെഷ്യൽ എഡ്യൂക്കേഷൻസ് ആവാം, അത് 3 വർഷമുള്ള കോഴ്സായിരിക്കണമെന്ന് മാത്രം. അതിൽ 1-ാം വർഷക്കാർക്കും 2-ാം വർഷക്കാർക്കുമാണ് ഈ ഒരു സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ സാധിക്കുക. അപേക്ഷ ഓൺലൈനിലൂടെയാണ് സമർപ്പിക്കുക. അതുപോലെ തന്നെ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായും അവരുടെ ഫോൺ നമ്പറും അതുപോലെ തന്നെ മെയിൽ ഐഡിയും ഉണ്ടായിരിക്കേണ്ടതാണ്. നിലവിൽ ഇതിനു വേണ്ടി നിയുക്തമാക്കിയിരിക്കുന്നത് ബഡ്ഡി ഫോർ സ്റ്റഡി എന്ന ഇന്ത്യയുടെ സ്കോളർഷിപ്പ് ആപ്ലിക്കേഷനാണ്. അതുവഴിയാണ് അപേക്ഷ വെക്കുന്നത്. അടുത്തുള്ള അക്ഷയ ജനസേവാ കേന്ദ്രങ്ങളിൽ ഇതിൻ്റെ സംവിധാനം ഉണ്ടായിരിക്കുന്നതാണ്. വിവിധ രേഖകൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ വീട്ടിൽ നിന്നും അപേക്ഷ കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. ഏറ്റവും ഫെസിലിറ്റീസ് ഉള്ള ഏതെങ്കിലും ഒരു ഓൺലൈൻ സെൻറ്ററിൽ പോയിട്ട് അപേക്ഷ കൊടുക്കുന്നതാണ് ഉചിതം. ഈ വർഷം സ്കോളർഷിപ്പിൻ്റെ എണ്ണം കൂട്ടിയത് കൊണ്ട് തന്നെ ഒരുപാട് പേർ നമ്മുടെ സംസ്ഥാനങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടും. ഏറ്റവും കൂടുതൽ അപേക്ഷ വെക്കുന്നത് നോർത്ത് ഇന്ത്യയിലുള്ള സ്റ്റുഡൻസ് ആണെന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സൗത്ത് ഇന്ത്യയിൽ നിന്നും തമിഴ്നാട്, കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് അപേക്ഷ കൂടുതലായിട്ട് വരുന്നത്. കേരളത്തിൽ നിന്നും വളരെ ചുരുങ്ങിയ അളവിലുള്ള വിദ്യാർത്ഥികൾ മാത്രമേ ഇതുപോലെയുള്ള സ്കോളർഷിപ്പുകൾ അറിയുന്നതും അത് അപ്ലൈ ചെയ്യുന്നതും. പ്ലസ് ടുവിന് 50% മാർക്കുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാം. അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന വസ്തുത കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം 600,000 ആയിരിക്കണം എന്നുള്ളതാണ്. അപേക്ഷിക്കാൻ അർഹരായിട്ടുള്ളവർ ഡിഗ്രി പഠിക്കുന്ന ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും സ്റ്റുഡൻസിനും അതുപോലെ തന്നെ പ്ലസ് ടു 50% അതിനു മുകളിൽ മാർക്കുമുള്ള വിദ്യാർത്ഥികൾക്കുമാണ്. അപേക്ഷിക്കുമ്പോൾ കയ്യിൽ കരുതേണ്ട രേഖകൾ പ്ലസ് ടു സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നമ്മുടെ അഡ്രസ്സും അതുപോലെ തന്നെ ജനന തീയതി എന്നിവ തെളിയിക്കാൻ വേണ്ടി ഏതെങ്കിലും രേഖകളും കയ്യിൽ വെക്കുക. SSLC സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ആധാർ കാർഡ് എന്നിവ അതിനുവേണ്ടി സമർപ്പിക്കാൻ നമുക്ക് കഴിയും. ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോളേജിൻ്റെ ഐഡിയും അതുപോലെ തന്നെ ഫസ്റ്റ് ഇയറിലാണ് പഠിക്കുന്നതെങ്കിൽ ഫസ്റ്റ് ഇയറിൻ്റെ ട്യൂഷൻ ഫീസും, സെക്കൻഡ് ഇയറിലാണ് പഠിക്കുന്നതെങ്കിൽ സെക്കൻഡ് ഇയറിൻ്റെ ട്യൂഷൻ ഫീസും ഇതിനോട് കൂടെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന വർഷത്തിൻ്റെ ട്യൂഷൻ ഫീസാണ് നിങ്ങൾ കോളേജിൽ നിന്നും കളക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഫോട്ടോ കയ്യിൽ കരുതണം, ഇൻകം സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതണം. 600,000 വാർഷിക വരുമാനമുള്ള വിദ്യാർത്ഥികൾക്കാണ് ഗണന. അതിൽ തന്നെ സോർട്ടിങ്ങും ഉണ്ടാവും. വിദ്യാർത്ഥിയുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം അയക്കുന്നതിനാൽ വിദ്യാർത്ഥിയുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും അതുപോലെ തന്നെ പാസ്ബുക്കിൻ്റെ പകർപ്പും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറും കൂടി പറയുകയാണ്. ഏറ്റവും കുറഞ്ഞ വാർഷിക വരുമാനമുള്ള വിദ്യാർത്ഥിക്കും അതുപോലെ തന്നെ പഠനത്തിൽ നല്ല മാർക്കും ലഭിച്ച വിദ്യാർത്ഥികൾക്കാണ് കുറച്ചും കൂടി മുൻഗണന. പ്ലസ് ടുവിലെ മാർക്കാണ് പരിഗണിക്കുക, ഡിഗ്രിയിലെ പരിഗണിക്കുന്നില്ല. അതിനുശേഷം ഒരു ടെലഫോണിക് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങളുടെ സാമ്പത്തിക വരുമാനം അന്വേഷിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് വല്ലതുമുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയുമാണ് ആ ഒരു ഇൻ്റർവ്യൂ. ഇനി എന്തെങ്കിലും കൂടുതൽ ആളുകൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ മാത്രമാണ് 3-ാം ഘട്ട ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നത്. അത് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ആയിരിക്കും. അത് അത്യാവശ്യമായി വന്നാൽ മാത്രമേ നടത്തുകയുള്ളൂ.
കേരളത്തിലെ ഡിഗ്രി വിദ്യാർത്ഥികൾ അത് പ്രൊഫഷണൽ ആയിക്കോട്ടെ നോൺ പ്രൊഫഷണൽ കോഴ്സ് ആയിക്കോട്ടെ 3 വർഷത്തെ കോഴ്സാണ് നിങ്ങൾ എടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ ഇതിൽ അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ +2 50% മാർക്കും അതിന് മുകളിലുമുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു സ്കോളർഷിപ്പിന് അപേക്ഷിക്കാവുന്നതാണ്. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് സൗജന്യമായി ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുകയാണ്. അപ്പോൾ ഈ ഇൻഫോർമേറ്റീവ് വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക.